ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഒമാനിലെ പ്രധാനപ്പെട്ട വാർത്തകൾ തത്സമയം നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ. വാട്സപ്പ് ഗ്രൂപ്പ് ഇൻവൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. അതുമല്ലെങ്കിൽ 9687817451 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. നമസ്കാരം. പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പൊയ്യാറ. ഇന്ന് നവംബർ 2 തിങ്കളാഴ്ച. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒമാനിലേക്ക് എത്തുന്നവരുടെ ക്വാറന്റൈൻ കാലാവധി സംബന്ധിച്ച വിഷയത്തിൽ ഒമാൻ ഭേദഗതി വരുത്തി. ഇതനുസരിച്ച് വിദേശത്തു നിന്നും എത്തുന്നവർക്ക് ഇനി 7 ദിവസമായിരിക്കും ക്വാറന്റൈൻ. ഇതുവരെ 14 ദിവസമായിരുന്നു. റോഡ് വ്യോമാതിർത്തികൾ വഴി എത്തുന്നവരുടെ കൈവശം രാജ്യത്ത് എത്തുന്നതിന് 96 മണിക്കൂറിനുള്ളിൽ PCR പരിശോധനയ്ക്ക് വിധേയമായതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകണമെന്നും സുപ്രീം കമ്മിറ്റി അറിയിച്ചു. അതിർത്തികളിലും ഇവർ PCR പരിശോധനയ്ക്ക് വിധേയരാകണം. 7 ദിവസത്തെ ക്വാറന്റൈനിന് ശേഷം 8ാമത്തെ ദിവസം വീണ്ടും PCR പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും സുപ്രീം കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. ഒമാനിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതുമായി ആരോഗ്യമന്ത്രാലയം സമർപ്പിച്ച മാനദണ്ഡങ്ങൾ പരിശോധിച്ച ശേഷമാണ് സുപ്രീം കമ്മിറ്റി ഈ തീരുമാനമെടുത്തത്. 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തെ സ്വദേശി സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. 12ാം ഗ്രേഡ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ക്ലാസുകളുള്ളത്. മറ്റ് ക്ലാസുകളെല്ലാം ഓൺലൈൻ പഠനം തന്നെ തുടരും. ആരോഗ്യ സുരക്ഷാ നടപടികൾ പാലിക്കുന്നതിന്റെ ഭാഗമായി 12ാം ഗ്രേഡ് വിദ്യാർത്ഥികളെ 2 വിഭാഗമായി തിരിച്ചാണ് ക്ലാസുകൾ നടക്കുന്നത്. അതേസമയം ഇന്ത്യൻ സ്കൂളുകൾ ഞായറാഴ്ച തുറന്നിട്ടില്ല. ഇന്ത്യൻ സ്കൂളുകളിൽ നേരത്തെ ഓൺലൈൻ രീതിയിൽ അധ്യയനം ആരംഭിച്ചിരുന്നു. ഈ രീതി തന്നെ തൽക്കാലത്തേക്ക് തുടരുമെന്നാണ് സൂചന. നേരത്തെ സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച രക്ഷിതാക്കൾക്കിടയിൽ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് സർവേ നടത്തിയിരുന്നു. ഇതിൽ 2% പേരും ക്ലാസുകൾ പുനരാരംഭിക്കുന്നതിനോട് പ്രതികൂലമായാണ് പ്രതികരിച്ചത്. 4 ദിവസങ്ങൾക്കിടെ ഒമാനിൽ 1300 പുതിയ കോവിഡ് രോഗികൾ. 38 കോവിഡ് ബാധിതർ മരണപ്പെട്ടു. 2460 പേർ കൂടി രോഗമുക്തി നേടിയതായും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. വ്യാഴാഴ്ചയിലെ നബിദിന പൊതു അവധിയും വാരാന്ത്യ അവധിയും കഴിഞ്ഞാണ് ഇന്നലെ കോവിഡ് സംബന്ധമായ പുതിയ വിവരങ്ങൾ ആരോഗ്യമന്ത്രാലയം പുറത്തുവിട്ടത്. രാജ്യത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണം 115734. കോവിഡ് മരണം 1246. 1.07% കോവിഡ് മരണനിരക്ക്. കോവിഡ് മുക്തി നേടിയവരുടെ എണ്ണം 105700 ഉയർന്നു. 91.3% ഇത്. നിലവിൽ 8788 പേരാണ് കോവിഡ് ബാധിതരായിട്ടുള്ളത്. ആകെ കോവിഡ് ബാധിതരിൽ 7.59% അതേസമയം 24 മണിക്കൂറിനിടെ 20 രോഗികൾ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 389. ഇതിൽ 175 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ആശുപത്രികളിൽ ചികിത്സ തേടിയ പുതിയ രോഗികൾ 20 കുറഞ്ഞതും ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നവരുടെ എണ്ണം 400 താഴെയായി തുടരുന്നതും ICU കഴിയുന്നവർ 200 താഴെയായി തുടരുന്നതും ആശ്വാസകരമാണ്. ട്രാൻസിസ്റ്റ് യാത്രക്കാരിൽ നിന്നും പ്രത്യേക നിരക്ക് ഈടാക്കാൻ ഒരുങ്ങി ഒമാൻ. അടുത്ത വർഷം January 1 മുതൽ 3 റിയാൽ ലിവി അടയ്ക്കണമെന്ന് ഗതാഗത വാർത്താ വിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. ദോഫാർ ഗവൺഡേറ്റിൽ അറേബ്യൻ പുള്ളിപ്പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് പഠനം. ദിവാൻ ഓഫ് റോയൽ കോർട്ടിന് കീഴിലുള്ള പരിസ്ഥിതി സംരക്ഷണ വിഭാഗത്തിലെ സലാലയിലെ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്ത്രീയ പഠനത്തിലാണ് ഗവൺഡേറ്റിൽ ദുൽഖൂത്ത് വിലായത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുള്ളിപ്പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പഠനത്തിൽ സസ്തനിവർഗത്തിൽപ്പെട്ട വന്യജീവികളുടെ സാന്നിധ്യം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അറേബ്യൻ കുറുക്കൻ, വരയൻ ഹൈന, മുള്ളൻ പന്നി തുടങ്ങിയവ ഈ പട്ടികയിലുണ്ട്. അൽഖുദിൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. മസ്കറ്റ് നഗരസഭ ചെയർമാൻ എഞ്ചിനീയർ ഇസാം അൽ സജാലിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 15,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള പാർക്ക് ബാങ്ക് മസ്കറ്റിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. റൂവിയിലെ വ്യായാമ പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. നടക്കാനിറങ്ങുന്നവർക്കും സൈക്ലിംഗുകാർക്കുമാണ് സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നത്. വൾജ സിഗ്നലിനോട് ചേർന്ന് റോ വിഭാഗത്തേക്കുള്ള റോഡിൽ വാദിക്ക് സമാന്തരമായാണ് സിന്തറ്റിക് ട്രാക്ക് ഒരുങ്ങുന്നത്. 700 മീറ്റർ നീളത്തിൽ 2 ലൈനുകളായാണ് മനോഹരമായ ട്രാക്ക് പൂർത്തിയാകുന്നത്. ഇതിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ആരോഗ്യ പരിപാലനത്തെയും വ്യായാമത്തെയും പ്രോത്സാഹിപ്പിക്കാനുള്ള മുനിസിപ്പാലിറ്റി അധികൃതരുടെ ശ്രമത്തിന്റെ ഭാഗമാണിത്. അമറാത്ത് മത്രയടക്കമുള്ള മേഖലകളിൽ നേരത്തെ ഇത്തരത്തിൽ നടത്തക്കാർക്കായി പ്രത്യേക ട്രാക്ക് നിർമ്മിച്ചിരുന്നു. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നിരവധി പേരാണ് ദിവസവും നടത്തത്തിനിറങ്ങുന്നത്. സൂര്യോദയത്തിനു മുൻപും അസ്തമയത്തിനു അനുബന്ധിച്ചുമാണ് നടത്തത്തിന്റെ സമയം.
ഖസാഖിസ്ഥാനിൽ നിന്നുള്ള പക്ഷി ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തി കാർഷിക ഫിഷറീസ് ജലവിഭവ മന്ത്രാലയം. പക്ഷികളുടെയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വേൾഡ് ഓർഗനൈസേഷൻ ആനിമൽ ഹെൽത്ത് ആരോഗ്യ നിയമം പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്നും മന്ത്രാലയം വിശദീകരിച്ചു. മയക്കുമരുന്ന് കടത്തുകയും വിതരണം ചെയ്യുകയും ചെയ്ത വിദേശികളെ റോയലമൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തന ഗവൺഡേറ്റിലാണ് ഏഷ്യൻ രാജ്യക്കാരായ രണ്ട് വിദേശികളെ പിടികൂടിയത്. ദാഹിറ ഗവൺഡേറ്റിൽ വാഹനവുമായി അഭ്യാസ പ്രകടനം നടത്തിയ ഡ്രൈവർ അറസ്റ്റിൽ. വാഹനവും റോയലമൻ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഞായറാഴ്ച 7025 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 28 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രോഗം സ്ഥിരീകരിച്ചവരിൽ 85 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 6163 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 712 പേരുടെ സമ്പർക്കുറവിടം വ്യക്തമല്ല. അതേസമയം ചികിത്സയിലിരുന്ന 8511 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ പോൾ സക്രിയയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. 5 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. ഇതുവരെ ലഭിച്ച പുരസ്കാരങ്ങളിൽ ഏറ്റവും സന്തോഷം നൽകുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരമെന്ന് സക്രിയ പ്രതികരിച്ചു. ഈ പുരസ്കാരം പ്രതിസന്ധി കാലഘട്ടത്തിൽ മുന്നോട്ടു പോകാൻ ആവേശം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദിന്റെ തലവൻ സെയ്ഫുള്ളയെ ഏറ്റുമുട്ടലിൽ വധിച്ചതായി പോലീസ് പറഞ്ഞു. ഭീകരതയ്ക്കെതിരായ വലിയ വിജയങ്ങളിലൊന്നാണ് ശ്രീനഗറിലുണ്ടായതെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി. മലയാളി പ്രിയങ്ക രാധാകൃഷ്ണൻ ന്യൂസിലൻഡിൽ ജസിൻഡ ആർഡേൻ മന്ത്രിസഭയിൽ അംഗമായി. സാമൂഹിക യുവജനക്ഷേമ സന്നദ്ധ മേഖലകളുടെ ചുമതലയാണ് പ്രിയങ്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് ന്യൂസിലൻഡിൽ ഒരു ഇന്ത്യക്കാരി മന്ത്രിയാകുന്നത്. എറണാകുളം പറവൂർ സ്വദേശിനിയാണ് പ്രിയങ്ക രാധാകൃഷ്ണൻ. 14 വർഷമായി പ്രിയങ്ക ലേബർ പാർട്ടി പ്രവർത്തകയാണ്. യുഡിഎഫിന്റെ വഞ്ചനാ ദിനാചരണത്തിനിടെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം വിവാദത്തിൽ. വിഷയം വിവാദമായതോടെ അതേ വേദിയിൽ തന്നെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. എന്നാൽ ഉള്ളിലുള്ളതല്ലേ പുറത്തുവരുവെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ മന്ത്രി KK ശൈലജ ടീച്ചറുടെ പരിഹാസം. സ്ത്രീവിരുദ്ധ നിലപാട് മനസ്സിൽ സൂക്ഷിക്കുന്നത് അപകടകരമാണ്. വലിയ നേതാക്കൾ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി വിമർശിച്ചു. അടുത്തിടെ KK ശൈലജയെ നിപ്പ റാണി എന്ന് വിളിച്ച മുല്ലപ്പള്ളി ആക്ഷേപിച്ചിരുന്നു. ഭാരത് ബയോടെക്കിന്റെ കോവിഡ് വാക്സിൻ കോവാക്സിൻ അടുത്ത വർഷം പകുതിയോടെ എത്തിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. 14 സംസ്ഥാനങ്ങളിൽ 30 കേന്ദ്രങ്ങളിലായി വാക്സിൻ 3ാം ഘട്ട പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ്. ഭരണഭാഷയായി മലയാളം ഉപയോഗിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സർക്കാർ മടിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാള ദിന സന്ദേശം ഓൺലൈനിൽ നൽകുകയായിരുന്നു അദ്ദേഹം. ബംഗളൂരു ആസ്ഥാനമായ പബ്ലിക് അഫയേഴ്സ് സെന്റർ PAC പുറത്തിറക്കിയ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് 2020 രാജ്യത്ത് മികച്ച ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം 1ാമതെത്തിയത് UDF സർക്കാരിന്റെ നേട്ടത്തിന്റെ തുടർച്ച മാത്രമാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഗവേൺസ് ഇൻഡെക്സിന് തുടക്കമിട്ട 2016 മുതൽ 2019 വരെയുള്ള 4 റിപ്പോർട്ടുകളിലും കേരളത്തിനാണ് ഈ അംഗീകാരം ലഭിച്ചത്. മധ്യപ്രദേശിൽ ഭരണം നഷ്ടപ്പെടാൻ കാരണക്കാരണം കൂടുമാറി BJPയിലെത്തിയ യുവനേതാവുമായ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പ്രസംഗ വീഡിയോ പങ്കുവച്ചുകൊണ്ട് കോൺഗ്രസ്. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ റാലിയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് ജനങ്ങളോട് സിന്ധ്യ ആഹ്വാനം ചെയ്ത നാക്കുപിഴയുടെ വീഡിയോയാണ് കോൺഗ്രസും ട്വിറ്റർ ഉപഭോക്താക്കളും വ്യാപകമായി പങ്കുവച്ചത്. അമേരിക്കയുടെ 46ാമത് പ്രസിഡന്റാകാൻ ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും തമ്മിൽ തീപാറുന്ന പോരാട്ടം പരകോടിയിൽ. ഉറോമാനി റിയലിന് 192.05 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. Weather reports. മസ്കറ്റ് ഗവൺഡേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 18 ഡിഗ്രി സെൽഷ്യസ്. ഒമാനിലെ ആദ്യ ധനവിനിമയ സ്ഥാപനമായ പുരുഷോത്തം ഗഞ്ച് എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയ്സ് ഓഫ് ഒമാന്റെ പ്രഭാത വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും സായാഹ്ന വാർത്താ ബുള്ളറ്റിനിൽ. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം ഗാന്ധി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. പുരുഷോത്തം.